ഗുഡ് മോർണിംഗ് എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അധ്വാനത്തിൻ്റെ ഫലം എന്ന പാഠമാണ് പഠിച്ചതല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ആ പാഠത്തിലെ പ്രവൃത്തി പരിചയം നോക്കാം. അതിനു മുമ്പ് എന്താ പാഠത്തിൽ പറഞ്ഞതെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ നമ്മൾ ഭഗീരഥൻ എന്ന കൃഷിക്കാരനെ കുറിച്ചായിരുന്നല്ലേ. ആ കൃഷിക്കാരൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? കൃഷി ചെയ്ത് ജീവിക്കുക എന്നതായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഭഗീരഥനും കുടുംബവും നന്നായിട്ട് പ്രയത്നിച്ചു. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്ത് എന്തൊക്കെയുണ്ടായിരുന്നേ? ആ ഫലവൃക്ഷങ്ങളുണ്ടായിരുന്നു, പച്ചക്കറിത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. പച്ചക്കറികളൊക്കെ നട്ടുവളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പച്ചക്കറി തോട്ടത്തിൽ ഒരു വലിയ മത്തങ്ങ ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്ത് ഒരു വലിയ മത്തങ്ങ ഉണ്ടായി. ആ മത്തങ്ങ ഉണ്ടായപ്പം അദ്ദേഹത്തിനൊരു ആഗ്രഹം എന്തായിരുന്നു? ഇത് രാജാവിന് സമർപ്പിക്കണം, രാജാവിന് നൽകണമെന്ന്. അപ്പോൾ അദ്ദേഹം ആ മത്തങ്ങ രാജാവിന് നൽകി. അപ്പോൾ രാജാവിന് വളരെ സന്തോഷമായി. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? സമ്മാനമായിട്ട് ഒരാനയെ നൽകി. അപ്പോൾ ഇത് കണ്ടപ്പോൾ അയൽക്കാരനായ ബലറാമിന് അസൂയ തോന്നി. അപ്പം ബലറാം ഓർത്തു, ആനയെ രാജാവിന് സമർപ്പിക്കുകയാണെങ്കിൽ അതിലും വലിയൊരു സമ്മാനം കിട്ടുമല്ലോ എന്ന്. ബലറാം എന്ത് ചെയ്തു? ബലറാമിൻ്റെ പറമ്പും വയലും ഒക്കെ വിറ്റിട്ട് ഒരാനയെ വാങ്ങി രാജാവിന് നൽകി. അപ്പോൾ രാജാവ് ബലറാമിനോട് പറഞ്ഞു അടുത്ത ദിവസം വരാൻ പറഞ്ഞു. രാജാവ് എന്ത് ചെയ്തു? ആളെ വിട്ട് ബലറാമിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചല്ലേ. അപ്പോൾ രാജാവിന് മനസ്സിലായി ഇത് അസൂയയാണെന്ന് മനസ്സിലായി. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആര് വന്നു? ബലറാം രാജാവിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ രാജാവ് ബലറാമിന് ഒരു പട്ടിൽ പൊതിഞ്ഞ് ഒരു ഗ്രന്ഥം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ബലറാമിന് ധാരാളം ആനകളുണ്ടല്ലോ, അപ്പോൾ ആനകളെക്കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ് ഇതെന്ന് പറഞ്ഞു. അപ്പം ബലറാം ഈ ഗ്രന്ഥം മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് പൊട്ടിക്കരഞ്ഞു. അപ്പം ബലറാം എന്തിനാ പൊട്ടിക്കരഞ്ഞേ? ബലറാം പ്രതീക്ഷിച്ചത് രാജാവിന് ആനയെ കൊടുത്തു കഴിഞ്ഞാൽ അതിലും വലിയൊരു സമ്മാനം ലഭിക്കുമെന്നാണ്. അപ്പം ബലറാം ചെയ്ത പ്രവൃത്തി നല്ലതാണോ? അല്ല. അപ്പോൾ അസൂയ നല്ലതല്ല. അപ്പം നന്നായിട്ട് പ്രവർത്തിച്ചാൽ നമുക്കതിൻ്റെ ഫലം കിട്ടും. ഇനി നമുക്ക് ആ പാഠത്തിലെ പ്രവൃത്തി പരിചയം നോക്കാം. അപ്പം നിങ്ങളുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ 24. അപ്പം ആദ്യത്തെ പ വർഗത്തിലെ അക്ഷരങ്ങൾ നമുക്കൊന്ന് പറയാം. പ, ഫ, ബ, ഫ, മ. പ വർഗത്തിലെ അക്ഷരങ്ങളാണിത്. ഇനി പ വർഗത്തിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഓരോ വാക്ക് വീതം എഴുതുക. അപ്പോൾ പ പച്ചക്കറി, ഫ ഫലം, ബ ബഹുമാനം, ഫ ഭാരം, മ മത്തങ്ങ. ഇനി അടുത്തത് പദങ്ങൾ പഠിക്കാം. ഫലവൃക്ഷം, അസൂയ, ഗ്രന്ഥം, നിശ്ചയിച്ചു, അന്വേഷിച്ചു, സമർപ്പിച്ചു, കൽപ്പിച്ചു. ഇപ്പം നമുക്ക് ഫലവൃക്ഷം, ഫലവൃക്ഷം എന്ന് പറഞ്ഞാൽ ഫലം തരുന്ന വൃക്ഷം. അസൂയ, ദുരാഗ്രഹം. ഗ്രന്ഥം, പുസ്തകം. നിശ്ചയിച്ചു, തീരുമാനിച്ചു. അന്വേഷിച്ചു, തേടുക. സമർപ്പിച്ചു, നൽകുക. കൽപ്പിച്ചു, ആജ്ഞാപിച്ചു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. പദങ്ങൾ വേർതിരിച്ച് എഴുതാം. ഇപ്പോൾ പച്ചക്കറിത്തോട്ടം, ഇതൊരു വാക്കാണ്, ഇത് വേർതിരിച്ചെഴുതണം. അപ്പം എങ്ങനെ എഴുതാം? പച്ചക്കറി അധികം തോട്ടം. ഇനി അടുത്തത് പട്ടിൽ പൊതിഞ്ഞ, അത് നമുക്ക് പിരിച്ചെഴുതണം. അപ്പം എങ്ങനെ എഴുതും? പട്ടിൽ അധികം പൊതിഞ്ഞ. ഇനി അടുത്തത് ആനകളെ പറ്റി, ആനകളെ അധികം പറ്റി. ഇനി അടുത്തത് പൊട്ടിക്കരഞ്ഞു, എങ്ങനെ എഴുതും? പൊട്ടി അധികം കരഞ്ഞു, പൊട്ടി അധികം കരഞ്ഞു. നമുക്കൊന്നും കൂടി വായിക്കാം. ഒരു വാക്ക് തന്നിരിക്കുന്നു, അത് പിരിച്ചെഴുതിയിരിക്കുന്നു അല്ലേ. അപ്പോൾ പച്ചക്കറിത്തോട്ടം, പച്ചക്കറി അധികം തോട്ടം. പട്ടിൽ പൊതിഞ്ഞ, പട്ടിൽ അധികം പൊതിഞ്ഞ. ആനകളെ പറ്റി, ആനകളെ അധികം പറ്റി. പൊട്ടിക്കരഞ്ഞു, പൊട്ടി അധികം കരഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. വിട്ടുപോയ പദങ്ങൾ ചേർത്ത് പൂരിപ്പിക്കുക. ഇപ്പോൾ ഒന്നാമത്തെ ഒരു ഡാഷ് ആനമത്തങ്ങ വച്ചു. എന്താണ്? ഒരു ഭാരവണ്ടിയിൽ ആനമത്തങ്ങ വച്ചു. ഒരു ഭാരവണ്ടിയിൽ ആനമത്തങ്ങ വച്ചു. രണ്ട്, സംഗതി ഡാഷ് ആണെന്ന് ഉറപ്പായി. എന്താണെന്നാണ്? സംഗതി അസൂയ ആണെന്ന് ഉറപ്പായി. സംഗതി അസൂയ ആണെന്ന് ഉറപ്പായി. ഇനി അടുത്തത് ഇത് ആനകളെ പറ്റിയുള്ള വിലപ്പെട്ട ഡാഷാണ്. എന്താണ്? ഇത് ആനകളെ പറ്റിയുള്ള വിലപ്പെട്ട ഗ്രന്ഥമാണ്.
ഇത് ആനകളെ പറ്റിയുള്ള വിലപ്പെട്ട ഗ്രന്ഥമാണ്. നമുക്ക് ഒന്നും കൂടി വായിക്കാം. ഒരു ഭാരവണ്ടിയിൽ ആനമത്തങ്ങ വച്ചു, സംഗതി അസൂയ ആണെന്ന് ഉറപ്പായി. ഇത് ആനകളെ പറ്റിയുള്ള വിലപ്പെട്ട ഗ്രന്ഥമാണ്. നമുക്ക് അടുത്തത് നോക്കാം. അടിവരയിട്ട പദത്തിൻ്റെ എതിർപദം കൊണ്ട് വാക്യം പൂരിപ്പിക്കുക. അപ്പോൾ എതിർപദം എന്ന് പറഞ്ഞാൽ വിപരീത പദം. ഇവിടെ അടിവരയിട്ടിരിക്കുന്ന പദം നിങ്ങൾ നോക്കിക്കോണേ, വയലും പറമ്പും വിറ്റ് ആനയെ. അടിവരയിട്ടിരിക്കുന്ന പദം ഏതാ? വിറ്റ്. ഇപ്പം വിൽക്കുക, വിൽക്കുകയുടെ എതിർപദമാണ് വാങ്ങുക. അപ്പോൾ വിറ്റ് അതിൻ്റെ എതിർപദം വാങ്ങി. വയലും പറമ്പും വിറ്റ് ആനയെ വാങ്ങി. അപ്പോൾ ഒന്നും കൂടി വായിച്ചേ, വയലും പറമ്പും വിറ്റ് ആനയെ വാങ്ങി. ഏത് പദത്തിൻ്റെ എതിർപദം എഴുതിയേ? വിറ്റ് എന്ന പദത്തിൻ്റെ എതിർപദമാണ് എഴുതിയിരിക്കുന്നത്, വാങ്ങി. ഇനി അടുത്തത്, മത്തങ്ങ വലുതാണ് പക്ഷേ മാമ്പഴം ഡാഷ്. അപ്പം വലുതാണ് എന്ന പദത്തിൻ്റെ എതിർപദം അല്ലെങ്കിൽ വിപരീത പദം എന്താണ്? ചെറുതാണ്. അപ്പോൾ മത്തങ്ങ വലുതാണ് പക്ഷേ മാമ്പഴം ചെറുതാണ്. അപ്പം നമുക്കിത് ഒന്നും കൂടി വായിക്കാം. വയലും പറമ്പും വിറ്റ് ആനയെ വാങ്ങി. മത്തങ്ങ വലുതാണ് പക്ഷേ മാമ്പഴം ചെറുതാണ്. അപ്പം വിറ്റ് എന്ന പദത്തിൻ്റെ എതിർപദം വാങ്ങി, വലുതാണ് എന്ന പദത്തിൻ്റെ എതിർപദം ചെറുതാണ്. നമുക്ക് അടുത്തത് നോക്കാം. ഉത്തരം എഴുതുക. ഒന്ന്, ബലറാം എങ്ങനെയാണ് ആനയെ വാങ്ങിയത്? എങ്ങനെയാണ്? പറമ്പും വയലും വിറ്റാണ് ബലറാം ആനയെ വാങ്ങിയത് അല്ലേ? വയലും പറമ്പും വിറ്റാണ് ബലറാം ആനയെ വാങ്ങിയത്. ഇനി അടുത്തത്, എന്തു മോഹിച്ചാണ് ബലറാം ആനയെ രാജാവിന് നൽകിയത്? എന്തു മോഹിച്ചാണ്? ആനയെ രാജാവിന് കൊടുത്തു കഴിയുമ്പോൾ രാജാവ് അതിലും വലിയൊരു സമ്മാനം നൽകുമെന്ന് വിചാരിച്ചാണ് അല്ലേ? അപ്പോൾ എന്താണ്? അയൽക്കാരനായ ഭഗീരഥന് ആനയെ ലഭിച്ചു, അതിനേക്കാൾ വലിയ സമ്മാനം രാജാവിൽ നിന്ന് വാങ്ങണം എന്ന് മോഹിച്ചാണ് ബലറാം ആനയെ രാജാവിന് നൽകിയത്. അപ്പോൾ നമുക്കൊന്നും കൂടി വായിക്കാം. അയൽക്കാരനായ ഭഗീരഥന് ആനയെ ലഭിച്ചു, അതിനേക്കാൾ വലിയ സമ്മാനം രാജാവിൽ നിന്ന് വാങ്ങണം എന്ന് മോഹിച്ചാണ് ബലറാം ആനയെ രാജാവിന് നൽകിയത്. ഇനി അടുത്തത്, ബലറാമിനോട് അടുത്ത ദിവസം വരാൻ പറഞ്ഞത് എന്തിന്? ഇപ്പം എന്തിനായിരുന്നു? രാജാവിന് ബലറാമിൽ സംശയം തോന്നിയതുകൊണ്ടാണ് ബലറാമിനോട് അടുത്ത ദിവസം വരാൻ പറഞ്ഞത്. രാജാവിന് ബലറാമിൽ സംശയം തോന്നിയത് കൊണ്ടാണ് ബലറാമിനോട് അടുത്ത ദിവസം വരാൻ പറഞ്ഞത്. ഇനി അടുത്തത്, ഭഗീരഥൻ രാജാവിന് എന്താണ് സമർപ്പിച്ചത്? ഒരു മത്തങ്ങ അല്ലേ? അപ്പോൾ ഒരു വലിയ മത്തങ്ങയാണ് ഭഗീരഥൻ രാജാവിന് സമർപ്പിച്ചത്. അപ്പം നമ്മുടെ പ്രവൃത്തി പരിചയം ഇത്രയുമാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പാഠപുസ്തകത്തിൽ കണ്ടോ, പദങ്ങൾ പഠിക്കാം, ഫലവർഷം, അന്വേഷിച്ചു, അസൂയ, സമർപ്പിച്ചു, ഗ്രന്ഥം, കൽപ്പിച്ചു, നിശ്ചയിച്ചു, ഇങ്ങനെ 7 വാക്കുകളുണ്ട്. ഈ വാക്കുകൾ നിങ്ങൾ 3 പ്രാവശ്യം എഴുതി ടീംസിലേക്ക് അയച്ചു തരണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതി പഠിക്കുക, എന്നിട്ട് നിങ്ങൾ 3 പ്രാവശ്യം എഴുതി ടീംസിലേക്ക് അയച്ചു തരിക. അപ്പോൾ ഇതിനകത്ത് ചോദ്യോത്തരങ്ങളും എതിർപദങ്ങളും ഒക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.